നമസ്കാരം, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. ഇപ്പം നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് ശേഷം തുണിയെടുത്തു. അതായത് എനിക്കെല്ലാവർക്കും അങ്ങനെ ഓൺലൈൻ എന്ന് നോക്കിയിട്ടും പറയും, ചേട്ടൻ മീഷോ എന്നൊരു ആപ്പുണ്ട്, അതിൽ നല്ല തുണിയുണ്ട് തുണിയുണ്ടെന്നൊക്കെ പറയാം. അപ്പം ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു അല്ലേ. അതെ, മീഷോ. മീഷോ. അപ്പം നമ്മൾ തുണി അങ്ങ് എടുത്തു. അൺബോക്സ്. നമ്മൾ അതിൻ്റെ അൺബോക്സിങ് ചെയ്യുകയാണ്. നമ്മൾ എന്നാലും കൊണ്ടുവന്നപ്പോഴേ ചെറുതായിട്ട് ഇളക്കിയൊക്കെ എല്ലാം നോക്കി, ഞാൻ വീഡിയോ ചെയ്തതാന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. അതിന് മുമ്പ് പൊട്ടിച്ചൊക്കെ നോക്കി. സംഭവം നമ്മളെപ്പോഴും തുണി എടുക്കാൻ പോകും സിറ്റിയിൽ. തിരുവനന്തപുരത്ത് രാമചന്ദ്രല്ലേ, ഇപ്പം ഇവള് പ്രഗ്നൻസി ആയതിന് ശേഷം കൊറോണ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ അതിനുശേഷം പോയില്ല അല്ലേ. അവരെ കൊണ്ടുപോകില്ല, കൊണ്ടുപോകാത്ത കാരണം ഉണ്ടല്ലോ. ഇതായതുകൊണ്ട് ഇപ്പം ഓണക്കോടിയായിട്ട് അങ്ങ് എടുത്തതാണ്. ചുമ്മാ ചുമ്മാ വേറെ ഉണ്ട് ഓണക്കോടി. അപ്പൊ ഇതാണ് അൺബോക്സിങ്. കണ്ടല്ലോ ടോപ്പ്, കൊള്ളാം. കണ്ട ഇങ്ങനത്തെ എടുത്താൽ ഇനി ഇനിയിപ്പോഴത്തെ ഒന്നും സൈസ് ആവണില്ല. കൊള്ളാം കേട്ടാ. ഇപ്പൊ ചേട്ടന്റെ കളർ സെലക്ഷൻ ആണ് ബ്ലൂ. വേറെ ഒന്നും കൊണ്ടല്ല, കഴിഞ്ഞ നമ്മൾ ഏതൊരു വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കാണിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം അല്ലേ. അതെ, കാരണം പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ നമ്മൾ ഒരുപാട് അല്ലേ നെഗറ്റീവായിട്ട് കുറച്ച് കമൻ്റ് ഇട്ട്. അത് യാതൊരു വിഷയമല്ല, കാരണം കമൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടോ എങ്കിലും പറയാനുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ നല്ല രണ്ട് മൂന്നോ മെസ്സേജ് നല്ല നല്ല മെസ്സേജ് അയക്കും. പക്ഷേ എങ്കിലും ഞാൻ പറയാം, കമൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളായി തീർച്ചയായിട്ടും അയക്കാനുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് അതിന് ഞാൻ യാതൊരു നെഗറ്റീവ് അറിവില്ല. എന്ത് എല്ലാ വീഡിയോ നിങ്ങൾ പുറത്തിട്ട് ചെയ്യണം, എന്ത് വീട്ടിൽ അടുക്കളയില്ലേ, അടുക്കളയൊക്കെ ഉണ്ട്, നമ്മളെ സൗകര്യക്കുറവും കൂടെ നമ്മളെ വീട് കുഞ്ഞടുക്കള കിട്ടൂല. അതുകൊണ്ട് മാത്രം നമ്മൾ പിന്നെ നമുക്ക് പുറത്ത് ഔട്ട്ഡോറിൽ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ അല്ലേ ഇഷ്ടം. അതുകൊണ്ട് മാത്രം നമ്മൾ പുറത്തിട്ടും കൂടെ ചെയ്യണം. പിന്നെ നമ്മുടെ മറ്റേ കഞ്ഞി, നമ്മളൊരു കഞ്ഞി വയ്ക്കുന്ന വീഡിയോ നമ്മൾ അടുക്കളയൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടോ, ദയവ് ചെയ്ത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ വീഡിയോ കണ്ടോക്കണം, പഴയ വീഡിയോസ്. അത് നമ്മളെ വീട് എല്ലാം കാണും. നമ്മൾ തീർച്ചയായിട്ടും ഇനിയും വീട് കാണിക്കാം. ഒരാൾ പറഞ്ഞു നല്ല അഭിപ്രായം, നിങ്ങളെ വീട് കാണുന്നത് നിങ്ങളെ ലൈഫ് എന്താ കാണിക്കാത്തത്, ഒരു ദിവസത്തെ കുറച്ച് ടൈം ആ ലൈഫ്. നമ്മളിപ്പോൾ ഒരുപാട് നാളും പറഞ്ഞു നമ്മൾ ചെയ്യാം ചെയ്യാമെന്ന് പറഞ്ഞ് പിന്നെ ഓരോ ദിവസം കഴിക്കുമ്പോൾ ഇവള് പിന്നെ ശർദ്ദലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ ആ ടൈമിൽ ഒരു ഇത് കാണില്ല. അതൊക്കെയാണ് വേറെ സത്യം. പിന്നെ നമുക്ക് ഇനി ഒരുപാട് ഇനിയിപ്പോൾ ഓണക്കോടിയൊക്കെ എടുക്കാൻ പോകണം. ഞാൻ വിചാരിച്ച് ഈ ഒരു തുണി എടുത്ത് കൊടുത്ത് അങ്ങ് ഒതുക്കാമെന്ന് വിചാരിച്ചു, പൈസയുടെ കുറവായണ്ടേ. അപ്പോഴും പറഞ്ഞു പറ്റൂല, ഇതിലൊന്നും തിരിവില്ല, ഒതുങ്ങൂല, ഓണക്കോടി എനിക്ക് ആദ്യത്തെ ഓണമാണ് ചാണ്ടട വന്നിട്ട് എന്നൊക്കെ പറഞ്ഞ്. എന്നാൽ ശരി, നമ്മളെവിടെ കൂടെങ്കിലൊക്കെ ഇനിയിപ്പോൾ തുണി എടുക്കാം എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഒരുപാട് ചിലവുണ്ട്. ഇപ്പോൾ ഏകദേശം 6 മാസമായി. ഇനിയിപ്പം ഇതിനുണ്ട സാധനങ്ങളൊക്കെ മേടിച്ച ഇപ്പോഴേ കൂട്ടി, അല്ലെങ്കിൽ ഒരുമിച്ചെല്ലാം കൂടെ വാങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഇപ്പോൾ ഇത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇല്ല. അതാണ് സത്യം. 6 മാസമായെന്ന് തോന്നൂല, കണ്ട നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. 6 മാസമായി അങ്ങനെ. അത് ഒരുപാട് പേര് പിന്നെ നല്ല നല്ല കമൻറ്റ്സ് വരുന്നുണ്ട് കേട്ടോ, നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ ഇൻസ്റ്റയിൽ ഇപ്പോൾ ഒരുപാട് ഫോളോവേഴ്സ് കൂടി, വളരെ സന്തോഷം. ഫോളോ ചെയ്യാം നമ്മളെ റീൽസ്, നമ്മളെ റീൽസ് അങ്ങനെ അതിൽ ഒരുപാട് സപ്പോർട്ട്. അങ്ങനെ കുറച്ച് നെഗറ്റീവ് കമൻറ്റ്സ് വരാറുണ്ട്. നീ നല്ല പിള്ള ചമയൻ്റെ ഒരു പെണ്ണ് വിളിച്ചിട്ട് വന്നതല്ലേ, എന്നിട്ടാണ് നല്ല പിള്ള ചമയൻ. അതൊന്നും സാരമല്ല, കാരണം നമ്മളെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ അങ്ങനെ നല്ല പിള്ളയൊക്കെ തന്നെയാണ്. നമ്മളങ്ങനെ ആരെടുത്തും എന്ത് പറയും, നമ്മൾ കാണിക്കുന്ന നമ്മളെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് അല്ലേ. അതിന് അങ്ങനെ നല്ല നീ നാണം കെടുത്തു. അത് സത്യം കേട്ടോ, നമ്മളൊരു സാധാരണക്കാരാണ്. അപ്പം അതിൻ്റെ ക്വാളിറ്റി വീഡിയോസ് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ഒന്നും കൂടെ പറയാണ്, പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അപ്പം നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക്, പിന്നെ നമ്മളെ വീട് കാണണമെന്ന് പറഞ്ഞവർക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ
കഴിഞ്ഞ വീഡിയോ നമ്മളത് കണ്ടിട്ട് നമ്മളെ കാണാൻ ഇവിടെ ആരോ വരും എന്നൊക്കെ പറഞ്ഞല്ലേ. ആ നമ്മളൊരു നമ്മളാണെങ്കിൽ അങ്ങോട്ട് വരാ, ചാനലില് ഉള്ളവർ തന്നെയാണ്, ഇങ്ങോട്ട് അവരെ വീട് ഇവിടെയാണ്, അപ്പൊ ഇങ്ങോട്ട് വരുന്ന സമയത്ത് വരാൻ അതും വളരെ സന്തോഷമായി. നമ്മളെ അതിലൊന്നും കാര്യമില്ല, നമ്മളെ വീട് ചെറുതല്ലേ, അപ്പൊ അവര് കാണുമ്പോ ചിലപ്പോ ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും കരുതരുത്. എല്ലാരും വരണം, വരണം, നമുക്ക് വളരെ സന്തോഷമൊക്കെ തന്നെയാണ് അല്ലേ. നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ നമുക്ക് നല്ല ഫീലിംഗ് ആയി. അപ്പം അതൊക്കെ നോക്കുമ്പം വളരെ സന്തോഷം. നമ്മൾ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു, നല്ല കമൻറ്റ് ഇടുന്നുണ്ട്, ആതിരയെ അന്വേഷിക്കുന്നു, എവളെ അന്വേഷിക്കുന്നു, ഞാൻ എന്താണ് ആഗ്രഹിച്ചത് അത് നടക്കുന്നുണ്ട്. കാരണം കൊണ്ടുവന്ന ആരും ഇല്ല എന്ന് തോന്നണ്ട, ഒരുപാട് പേര് വെളിയിൽ നിന്ന് ആൾക്കാരെല്ലാം ആതിര എവിടെ, ആതിര എവിടെ എന്നൊക്കെ ചോദിക്കും അല്ലേ. ആതിര അങ്ങനെ ഇനിയിപ്പം നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് നല്ല വീഡിയോ ഉണ്ട്, പാചകമുണ്ട്. നമ്മളെ ഒരുപാട് തട്ട് ദോശ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരുപാട് കഷ്ടപ്പെട്ട് കേട്ടാന്ന്, ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത്. നിങ്ങളെ സപ്പോർട്ട് എന്നും ഉണ്ടാവണം, ഇനി ഇനിയും ഇനിയും തുടർന്നുണ്ടാവണം. ഇപ്പം എന്തു പറയും, പുറത്തുനിന്നൊക്കെ ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട്, അങ്ങ് ദുബായി ഇരുന്നുകൊണ്ടൊക്കെ നല്ല സന്തോഷ വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.